നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയിലേക്ക്. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് പഴയങ്ങാടി എരിപുരത്ത് പതാക ഉയർന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ ടി വി രാജേഷ് പതാക ഉയർത്തി. കരുവള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥ കണ്ണൂർ എ കെ ജി പ്രതിമയ്ക്ക് സമീപത്തു നിന്നും ആരംഭിച്ച ദീപശിഖാറിലെ കാവുംപായിൽ നിന്ന് ആരംഭിച്ച കൊടിമല ജാഥ എന്നീ മൂന്ന് ജാഥകളും എരിപുരത്ത് സംഗമിക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ഇനി കാണാൻ പോകുന്നത്. സി പി ഐ എം ജില്ലാ സമ്മേളനത്തിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചു പറയുന്ന മൂന്ന് ജാഥകളും സംഗമിക്കുകയാണ് എരിപുരത്ത്. അതിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലേക്ക് കരിവള്ളൂരിലെ രക്തസാക്ഷി നഗറിൽ കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ പതാക ജാഥയും കാവുംബായിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കൊടിമര ജാഥയും കണ്ണൂർ എ കെ ജി പ്രതിമയ്ക്ക് സമീപത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ദീപശിഖ ജാഥയും ഉദ്ഘാടനം ചെയ്തു. ടി ഐ മധുസൂദനൻ, ടി കെ ഗോവിന്ദൻ, എൻ ചന്ദ്രൻ എന്നിവരായിരുന്നു ജാഥാ ലീഡർമാർ. എരിപുരത്ത് സംഗമിച്ച മൂന്ന് ജാഥകളും റെഡ് വളണ്ടിയർമാരുടെയും ബഹുജനങ്ങളുടെയും അകമ്പടിയോടെ പൊതുസമ്മേളന നഗരിയായ പഴയങ്ങാടിയിലെത്തുകയും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് സ്വാഗത സംഘം ചെയർമാൻ ടി വി രാജേഷ് പതാക ഉയർത്തുകയും ചെയ്തു. പി കെ ശ്രീമതി, എം വി ജയരാജൻ, ഒ വി നാരായണൻ, പി പി ദാമോദരൻ, എം വി ജിൻ എം എൽ എ എന്നിവർ പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ ഒ വി നാരായണൻ പതാക ഉയർത്തും. കോടിയേരി ബാലകൃഷ്ണൻ, എ വി ജയരാഘവൻ, ഇ പി ജയരാജൻ, എം വി ഗോവിന്ദൻ, പി കെ ശ്രീമതി, കെ കെ ശൈലജ, പി കരുണാകരൻ, ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകിട്ട് 5 പഴയങ്ങാടിയിൽ മാധ്യമ സെമിനാർ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ വി ശിവദാസൻ എം പി, എം വി നികേഷ് കുമാർ എന്നിവർ പങ്കെടുക്കും. തുടർന്ന് കണ്ണൂർ ഷെരീഫ് നയിക്കുന്ന ഇശൽ വിരുന്നും അരങ്ങേറും. ഇവിടെ പതാകജാഥയെ സ്ഥാപിച്ചതിന് ശേഷം സംഘാടക സമിതി ചെയർമാനായ വി രാജേഷ് പതാക ഉയർത്തുകയും ചെയ്തു. സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള പതാകജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്നുമാണ് പുറപ്പെട്ടത്. വൈകുന്നേരം 3 മണിയോടെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ടീച്ചർ ജാഥാ ലീഡറും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടി ഐ മധുസൂദനന് പതാക കൈമാറി. സിപിഐഎം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി സമ്മേളനം നടക്കുന്ന പഴയങ്ങാടിയിലേക്കുള്ള പതാക ജാഥ കരിവള്ളൂർ രക്തസാക്ഷി നഗറിൽ നിന്നും പുറപ്പെട്ടു. രക്തസാക്ഷി നഗറിൽ നടന്ന ചടങ്ങിൽ വെച്ച് പതാക സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജാഥാ ലീഡറുമായ ടി ഐ മധുസൂദനന് കൈമാറി. ടി ഐ മധുസൂദനിൽ നിന്നും മാസ്റ്റേഴ്സ് മീറ്റിൽ മെഡലുകൾ വാരിക്കൂട്ടിയ ടി വി തമ്പായി പതാക ഏറ്റുവാങ്ങി. ചടങ്ങിൽ മുതിർന്ന പാർട്ടി അംഗം ഇ പി കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടിയുടെ അഖിലേന്ത്യാ സമ്മേളനം പാർട്ടി പിറന്ന കണ്ണൂരിൽ നടക്കുന്നത് എന്തുകൊണ്ടും അഭിമാനാർഹമാണെന്നും വർത്തമാനകാലത്ത് ഇടതുപക്ഷത്തിനു മാത്രമേ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുവേണ്ടി നിലകൊള്ളാൻ കഴിയുകയുള്ളൂവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ ശ്രീമതി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ കണ്ണൂരിൽ വെച്ച് നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ആ സമ്മേളനത്തെ വരവേൽക്കാൻ വേണ്ടി കണ്ണൂർ ജില്ല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശപൂർവ്വം, വളരെ സന്തോഷത്തോടെ, അഭിമാനപൂർവ്വം ഏപ്രിൽ മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസ് വരവേൽക്കാൻ ഇരിക്കുകയാണ്. പയ്യന്നൂർ ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ, ടി ഐ മധുസൂദനൻ, സി കൃഷ്ണൻ, പി വി കുഞ്ഞപ്പൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, കെ രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചരിത്ര ചിത്ര പ്രദർശനത്തിന് പഴയങ്ങാടിയിൽ തുടക്കമായി. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു.
സിപിഐയും കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചരിത്ര ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. പ്രദർശനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പാർട്ടി കോൺഗ്രസുകളുടെ ചരിത്രം, ലോകത്തെ പ്രധാന ഇടതുപക്ഷ നേതാക്കളുടെ ചരിത്രം, കേരളത്തിലെ പാർട്ടി ചരിത്ര രേഖകൾ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാന ചരിത്ര സംഭവങ്ങളെല്ലാം പ്രദർശനത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പരിപാടിയിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നാരായണൻ, കെ വി സന്തോഷ്, കെ വി വാസു, ഐ വി ശിവരാമൻ, കെ പി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കവിതയ്ക്ക് പക്ഷമുണ്ടെന്നും മണ്ണിന്റെ മണമുള്ള ജൈവപരതയുണ്ടെന്നും ഫോക്ലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ. സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കാവ്യസായാഹ്നം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടമ്മനിട്ട കവിതകൾ ഇത്തരത്തിലുള്ളതായിരുന്നു. പോരാട്ടങ്ങളുടെയും പ്രതിരോധങ്ങളുടെയും അനുഭവ സാക്ഷ്യങ്ങളുമാണ്. മണ്ണുമര്യാദയുള്ള കവിതകൾ മനുഷ്യന്റെ ജീവരേഖകൾ തന്നെയായിരുന്നു എന്നും സി ജെ കുട്ടപ്പൻ പറഞ്ഞു. ഡോക്ടർ ജിനേഷ് കുമാർ രമം അധ്യക്ഷനായി, കൃഷ്ണൻ നടുവലത്ത്, മാധവൻ പുറച്ചേരി, പത്മനാഭൻ കാവുമ്പായി, എ സി ശ്രീഹരി, കെ വി ശ്രീധരൻ, എം വി ചന്ദ്രൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. പി വി വേണുഗോപാലൻ, പി എം കൃഷ്ണപ്രഭ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. മറ്റ് വാർത്തകളിലേക്ക്. മലയോര പഞ്ചായത്തുകളുടെ വൻ വികസനത്തിന് കാരണമാകുമെന്ന് കൊട്ടിഘോഷിക്കപ്പെട്ട മാടായിക്കാവ് പുളിങ്ങോം തലക്കാവേരി അന്തർ സംസ്ഥാന പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായി. രണ്ട് ദശാബ്ദം മുൻപ് ശ്രമമാരംഭിച്ച ഈ പാതയ്ക്കായി ഇതുവരെ അപേക്ഷകളൊന്നും ലഭിച്ചില്ലെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം. മാടായിക്കാവിൽ നിന്നും പുളിങ്ങോം വഴി കർണാടകയിലെ തലക്കാവേരിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പാതയ്ക്കായി നിലവിൽ പ്രപ്പോസലുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗതം ദേശീയപാത മന്ത്രാലയം അറിയിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഇതു സംബന്ധിച്ച് ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മന്ത്രി നിതിൻ ഗഡ്കരി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. ഇതോടെ കർണാടകത്തിലെ കുടക്, മൈസൂരു, മാണ്ഡ്യ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കും തമിഴ്നാട്ടിലേക്കും എത്തിപ്പെടുന്ന വിധത്തിൽ വിഭാവനം ചെയ്ത അന്തർ സംസ്ഥാന പാത യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത വിദൂരത്തായി. ഏഴിമല നേവൽ അക്കാദമിക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ വെള്ളൂരിൽ നിന്നും പുളിങ്ങോം വഴി കർണാടക വനത്തിലൂടെ ഭാഗമണ്ഡലത്ത് എത്തിപ്പെടുന്ന തരത്തിൽ ഒരു പാത അനുവദിച്ചു കിട്ടുന്നതിന് രണ്ടു ദശാബ്ദം മുൻപേ മലയോരത്ത് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശ്രമം തുടങ്ങിയിരുന്നു. പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ശ്രമഫലമായി ഇത്തരമൊരു പാതയ്ക്കു വേണ്ടി 2005 കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ കർണാടക വനാതിർത്തിയിലേക്ക് കോൺക്രീറ്റ് പാലം നിർമ്മിക്കുകയും ചെയ്തു. കേന്ദ്ര റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പാണ് പാലം നിർമ്മിച്ചത്. എന്നാൽ കർണാടക വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് റോഡ് വികസനം സാധ്യമാകാതെ വന്നു. വനത്തിലൂടെയുള്ള ഇത്തരമൊരു പാത കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനത്തെയും വനസമ്പത്തിനെയും നശിപ്പിക്കുമെന്നാണ് കർണാടക വനം വകുപ്പ് തടസ്സമായി ഉന്നയിച്ചത്. ഇതോടെ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ഉപയോഗശൂന്യമായി. അടുത്തകാലത്ത് ഇതേ പാതയെ മാടായിക്കാവും തലക്കാവേരിയുമായി ബന്ധിപ്പിക്കുന്ന വിധത്തിൽ കേന്ദ്ര അനുമതി നേടിയെടുക്കാമെന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. പക്ഷേ ഈ റോഡുമായി ബന്ധപ്പെട്ട് രേഖാമൂലമുള്ള ഒരു അപേക്ഷ പോലും നൽകാൻ ഇത്രയും കാലമായിട്ടും ജനപ്രതിനിധികളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. വർഷങ്ങളായി മലയോര ജനതയുടെ മുന്നിൽ ആഘോഷമായി അവതരിപ്പിച്ച ഒരു പാതയ്ക്കുവേണ്ടി എന്തുറപ്പിലാണ് പൊതുമരാമത്ത് വകുപ്പ് പാലം നിർമ്മിച്ചതെന്ന ചോദ്യവും ബാക്കിയാണ്. മാടായിക്കാവിൽ നിന്നും പുളിങ്ങോം വഴി തലക്കാവേരിയിലെത്താൻ 42 കിലോമീറ്റർ ദൂരമാണുള്ളത്. നിലവിൽ പുളിങ്ങോം വരെ മെക്കാഡൻ ടാറിംഗ് ചെയ്ത റോഡും ബാക്കി ദൂരം കർണാടക വനത്തിലൂടെ 18 കിലോമീറ്റർ ദൂരത്തിൽ മണ്ണുറോഡുമുണ്ട്. കർണാടക വനം വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മണ്ണുറോഡ് വികസിപ്പിച്ച് പൊതുഗതാഗതത്തിന് തുറന്നുകൊടുത്താൽ തന്നെ കേരള കർണാടക അന്തർ സംസ്ഥാന പാത യാഥാർത്ഥ്യമാകും. അത് സംഭവിക്കണമെങ്കിൽ കാര്യങ്ങൾ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട സ്ഥിതിയാണുള്ളത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കോവിഡ് കാലത്തെ ഓക്സിജൻ ഫാക്ടറി വിവാദം. പി ടി തോമസ് എംഎൽഎക്കെതിരെ സിപിഐഎം നേതാവ് പി കെ ശ്രീമതി നൽകിയ മാനനഷ്ട കേസ് പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചു. 2021 മെയ് 4 എറണാകുളം പ്രസ് ക്ലബ്ബിൽ നടന്ന മാധ്യമ സമ്മേളനത്തിലാണ് പി ടി തോമസ് എംഎൽഎ വിവാദ പരാമർശം നടത്തിയത്. ഓക്സിജൻ കൃത്രിമക്ഷാമം ഉണ്ടാക്കുന്നത് കുത്തക കമ്പനികളാണെന്നും മെഡിക്കൽ ഓക്സിജന്റെ കുത്തക വിതരണാവകാശം കഞ്ചിക്കോട്ടെ സദേൺ എയർ പ്രൊഡക്ഷനാണെന്നും ഈ കമ്പനി മുൻ ആരോഗ്യമന്ത്രിയായ പി കെ ശ്രീമതിയുടെ ബന്ധുക്കളുടേതാണെന്നുമായിരുന്നു പി ടി തോമസ് ആരോപിച്ചത്. എന്നാൽ അന്നുതന്നെ ആരോപണം നിഷേധിച്ച പി കെ ശ്രീമതി പി ടി തോമസ് എംഎൽഎക്കെതിരെ അഡ്വക്കേറ്റ് നിക്കോളസ് ജോസഫ് മുഖേന മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു.
ഓക്സിജൻ ഉണ്ടാക്കുന്ന നിർമ്മാണ കമ്പനി കൃത്രിമമായി ക്ഷാമം സൃഷ്ടിക്കുകയാണെന്നും ഈ ക്ഷാമം സൃഷ്ടിക്കുകയും അത് സൃഷ്ടിക്കുന്നത് വില വർദ്ധിപ്പിക്കാനാണെന്നും ആ കമ്പനി മുൻ ആരോഗ്യമന്ത്രിയായ മുൻ എം പിയുമായ പി കെ ശ്രീമതി ടീച്ചറുടെ ബന്ധുക്കളുടെ കമ്പനിയാണ് എന്ന രീതിയിലാണ് പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഈ ആരോപണം എനിക്കെതിരെ ഉന്നയിച്ചത്. ആ സന്ദർഭത്തിൽ തന്നെ ഇത് വാർത്താ ചാനലുകളിലൂടെ വന്നു കഴിഞ്ഞ അതേ നിമിഷം തന്നെ പത്രക്കാരോട് ഞാൻ പറഞ്ഞു, എനിക്കോ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കെങ്കിലുമോ മെഡിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു കമ്പനിയോ അല്ലെങ്കിൽ ഔഷധ നിർമ്മാണ കമ്പനിയോ അല്ലെങ്കിൽ ഓക്സിജൻ നിർമ്മാണ കമ്പനിയോ ഇല്ല എന്ന് മാത്രമല്ല ഇത് പച്ച കള്ളമാണ്, ഇത് പിൻവലിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ പയ്യന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൽ ഈ കേസ് ഇപ്പോൾ വരികയുണ്ടായി. ഇനി ഇത് തുടർച്ചയായിട്ട് എന്നെ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പി ടി തോമസ് എം എൽ എ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പി ടി തോമസ് അത് തെളിയിക്കണമെന്നും പി കെ ശ്രീമതി പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ചെറുവത്തൂർ ചീമേനി റോഡിലെ ചെമ്പ്രകാനം പള്ളി ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാലിന്യം നിറഞ്ഞ നിലയിൽ. ആദ്യമായിട്ടാകും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്രയും വൃത്തിഹീനമായി കാണപ്പെട്ടത്. പുതുക്കിപ്പണിയുന്ന ചെറുവത്തൂർ ചീമേനി റോഡിലെ ചെമ്പ്രകാനത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉപയോഗശൂന്യമായ വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിത്യേന ജനങ്ങളെത്തുന്ന ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉൾവശം നിറയെ മാലിന്യം തള്ളിയിരിക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പ്ലാസ്റ്റിക്കുകൾ, കുപ്പികൾ, പ്ലാസ്റ്റിക് കയറുകൾ, എന്തിനേറെ കട്ടയായ സിമന്റ് ചാക്കുകൾ എന്നിവ വരെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരും ചോദിക്കാൻ വരാനില്ല എന്ന ചിന്തയാക്കാം ഇത് ചെയ്യുവാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. ഏതായാലും നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇഴജന്തുക്കളും ഈ മാലിന്യത്തിനുള്ളിൽ കയറിക്കൂടാൻ സാധ്യതയേറെയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ കാറമേൽ പാടിപ്പുഴ പാലം നിർമ്മാണത്തിന് ഭരണാനുമതിയായി. പാലം പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ടി ഐ മധുസൂദൻ എം എൽ എ അറിയിച്ചു. പയ്യന്നൂർ മണ്ഡലത്തിലെ പയ്യന്നൂർ നഗരസഭയെയും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാടിക്കടവിൽ പാലം നിർമ്മിക്കാൻ 5.60 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. 2020-21 വർഷത്തെ സംസ്ഥാന ബജറ്റിൽ പാലം നിർമ്മിക്കുന്നതിനായി പണം നീക്കിവച്ചിരുന്നു. പാലത്തോടൊപ്പം ഇരുഭാഗങ്ങളിലും സമീപന റോഡും നിർമ്മിക്കും. സാങ്കേതിക നടപടികൾ പൂർത്തീകരിച്ച് പാലം പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ അറിയിച്ചു. പാടിപ്പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാടായി കോളേജിൽ അമ്മ മലയാളം ശ്രേഷ്ഠ മലയാളം ഏകദിന സിമ്പോസിയം വെള്ളിയാഴ്ച തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. സാഹിത്യ അക്കാദമി, മാടായി കോളേജ് മലയാള വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ അമ്മ മലയാളം ശ്രേഷ്ഠ മലയാളം എന്ന വിഷയത്തെക്കുറിച്ചുള്ള സിമ്പോസിയം വെള്ളിയാഴ്ച രാവിലെ 9:30 മാടായി കോളേജ് ഓഡിറ്റോറിയത്തിൽ പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രിൻസിപ്പൽ ജി പ്രേംകുമാർ അധ്യക്ഷത വഹിക്കും. മലയാള വിഭാഗം മേധാവി പി സുജാതയുടെ ഭാഷാരൂപം, ദർശനം, സാംസ്കാരിക വിനിമയം എന്ന പുസ്തക പ്രകാശനവും നടക്കും. സിമ്പോസിയത്തിൽ സാഹിത്യ അക്കാദമി കൌൺസിൽ അംഗം എൻ അജിത് കുമാർ, സാഹിത്യ അക്കാദമി മലയാള ഉപദേശക സമിതി അംഗം എൻ വി ഹരികുമാർ, സതീഷ് ബാബു പയ്യന്നൂർ, സാഹിത്യ അക്കാദമി റീജിയണൽ സെക്രട്ടറി എസ് പി മഹാലിംഗേശ്വർ എന്നിവർ പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പ്രിൻസിപ്പൽ ജി പ്രേംകുമാർ, ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ എം പ്രദീപ് കുമാർ, പി സുജാത എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലബാർ മാവ് കർഷക സമിതിയും ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രമോഷൻ അസോസിയേഷനും സംയുക്തമായി പഴയങ്ങാടിയിൽ ചക്ക മഹോത്സവവും കാർഷിക വിപണന മേളയും ആരംഭിച്ചു. മേള എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മലബാർ മാവ് കർഷക സമിതിയും ഓൾ കേരള ജാക്ക് ഫ്രൂട്ട് പ്രമോഷൻ അസോസിയേഷനും സംയുക്തമായി പഴയങ്ങാടിയിൽ ആരംഭിച്ച ചക്ക മഹോത്സവവും കാർഷിക വിപണന മേളയും എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 60-ലധികം വ്യത്യസ്തമാർന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുകയും അത് ചക്കയുടെ സീസണല്ലാത്ത ഘട്ടത്തിൽ പോലും വിപണനം നടത്താൻ പറ്റുന്ന വലിയ സാധ്യതയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ഈ നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ചക്ക മഹോത്സവം
സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ചക്കപ്പഴം കൊണ്ടുള്ള വിവിധ കറിക്കൂട്ടുകളും വിനാഗിരിയും തേനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പായസവും മേളയിലുണ്ട്. ഏഴോം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത അധ്യക്ഷത വഹിച്ചു. എ ബി ഫ്രാൻസിസ് സ്വാഗതം പറഞ്ഞു. മേള 3 മാസത്തോളം നീണ്ടു നിൽക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ ലേൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ചാർട്ടർ ഡേയും DJ വിസിറ്റും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ജുജു ഇന്റർനാഷണലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലേൺസ് ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ മുഖ്യാതിഥിയായി. മാത്തിൽ ലേൺസ് ക്ലബിന്റെ ചാർട്ടർ ഡേയും DJ വിസിറ്റും പയ്യന്നൂർ ജുജു ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്നു. ലേൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ യോഹന്നാൻ മറ്റത്തിൽ മുഖ്യാതിഥിയായി. മാത്തിൽ ലേൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർമാരായ രാമചന്ദ്രൻ KV, ഗുപ്ത, പ്രശാന്ത് നായനാർ, ജയരാജ് കുട്ടമത്ത്, ഉണ്ണികൃഷ്ണൻ, ബെന്നി ജോൺ, ശ്രീഹരി KP, സുരേഷ് കോർമത്ത്, ബിജു കാമ്പ്രത്ത്, പയ്യന്നൂർ ക്ലബ്ബ് പ്രസിഡന്റ് ഗംഗാധരൻ, ബാബു UV കാങ്കോൾ, മാതമംഗലം ക്ലബ്ബ് പ്രസിഡന്റ് ബാബു, ഫാദർ ടോണി കൊഴിമണ്ണിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ഭിന്നശേഷി വിഭാഗത്തിൽ ജേതാക്കളായ ഫ്ളൈ മെമ്പർമാരായ ലതിക, MV സതി എന്നിവരെ ആദരിച്ചു. പുതിയതായി രൂപീകരിക്കുന്ന കാങ്കോൽ ക്ലബിന്റെ പ്രഖ്യാപനം DG യോഹന്നാൻ നിർവഹിച്ചു. 2022 ജൂൺ വരെയുള്ള ഹംഗർ റിലീഫ് പ്രോഗ്രാം ലയൺ രാമചന്ദ്രൻ KV ഉദ്ഘാടനം ചെയ്തു. പ്രകാശൻ P ഫ്ളാഗ് സല്യൂട്ടേഷനും ഗോപാലൻ P DG ഇൻട്രൊഡക്ഷനും അവതരിപ്പിച്ചു. IPP മധു P സ്വാഗതവും ട്രഷറർ വിമലേഷ് KP നന്ദിയും പറഞ്ഞു. തുടർന്ന് ഫ്ളൈ മ്യൂസിക് ടീമിന്റെ ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. DYFI താറ്റേരി സൌത്ത് യൂണിറ്റിന്റെയും കുറ്റൂർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെയും ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. DYFI താറ്റേരി സൌത്ത് യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുറ്റൂർ ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പ് DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം അരുൺ ഉദ്ഘാടനം ചെയ്തു. PK അനൂപ്, ഗോവിന്ദൻ നമ്പൂതിരി, KSരിത, കലേഷ്, ബിന്ദു, ഷാക്കീർ, വൈശാഖ് എന്നിവർ സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. ബിസ്മില്ല എട്ടിക്കുളത്തിന്റെ കാരുണ്യ പദ്ധതിയായ ബിസ്മില്ല സ്നേഹസ്പർശം ധനശേഖരണാർത്ഥം ദം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മഹലിക് ഖത്തീബ് ഹുസൈൻ ഫൈസി ഇർഫാനി ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെ നിരാലംബരും നിർധനരുമായ രോഗികളെ സഹായിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ബിസ്മില്ല സ്നേഹസ്പർശം ധനശേഖരണാർത്ഥം ദം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. മഹല്ല് ഖത്തീബ് ഹുസൈൻ ഫൈസി ഇർഫാനി ഉദ്ഘാടനം നിർവഹിച്ചു. ബിസ്മില്ല ഇട്ടിക്കുളം പ്രസിഡന്റ് അദ്നാൻ NAV അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷുക്കൂർ TK, സ്നേഹസ്പർശം കൺവീനർ ഇക്ബാൽ എം, ഇട്ടിക്കുളം മഹല്ല് സെക്രട്ടറി P മുഹമ്മദ് ഷെരീഫ്, സലാം കണ്ടത്തിൽ മുഹമ്മദ് സലു, അഹമ്മദ് NMC, മുഹമ്മദ് നിസാൻ, മുസമ്മിൽ NM തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ബിരിയാണി ചലഞ്ചിലൂടെ 4,500 ബിരിയാണികൾ വിൽപ്പന നടത്തി. ബസ് ഗതാഗതത്തിന്റെ കുറവ് കാരണം കുഞ്ഞമംഗലം പഞ്ചായത്തിൽ വയോധികരടക്കമുള്ള സാധാരണ ജനങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ നിർത്തൽ ചെയ്ത ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് AITUC കുഞ്ഞമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പയ്യന്നൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് നിവേദനം നൽകി. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.